ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹിൽ സ്റ്റാർട്ടർ സ്റ്റഡീസ് ടിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റേ ബൈങ് ആൻഡ് ഇൻഷുറൻസ് പേപ്പറിൻ്റെ അകത്തെ മൊഡ്യൂൾ ടൂവിലെ പേപ്പറാണ് മൊഡ്യൂൾ ടൂ ആണ് നോക്കുന്നത്. അതിലെ പാർട്ട് ത്രീ ആട്ടോ. ഇപ്പോൾ പിന്നെ മുമ്പ് രണ്ട് ഭാഗങ്ങൾ ചെയ്തു. കാണാത്തവർ നേരത്തെ നമ്മുടെ വീഡിയോ കയറി നമ്മുടെ ചാനലിൽ കയറി കാണുവാണെങ്കിൽ കാണാൻ പറ്റും. പ്ലേ ലിസ്റ്റ് ഞാൻ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അതിൽ നോക്കിയെടുക്കുകയും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വേരിയസ് മോഡ്സ് ഓഫ് ഇ ബാങ്കിങ് ആണ്. അപ്പം വേരിയസ് മോഡ്സ് ഓഫ് ഇ ബാങ്കിങ്, അപ്പം എന്തൊക്കെ വേറെ എന്തൊക്കെയാണ് ഇ ബാങ്കിങ് എന്ന് പറയാം. അപ്പം ഇലക്ട്രോണിക് ബാങ്കിങ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് റീറ്റെയിൽ ആൻഡ് സ്മോൾ വാല്യൂ ബാങ്കിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ത്രൂ ഇലക്ട്രോണിക് ചാനൽ. അപ്പം നമുക്ക് ഇ ബാങ്കിങ് എന്താണ് അറിയാമല്ലേ. ഇ ബാങ്കിങ് എന്താണെന്ന് അറിയാം. അതിൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇലക്ട്രോണിക് ചാനലാണ് അല്ലേ. നമ്മുടെ സർവീസ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ സർവീസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ലഭ്യമാവുന്ന ഒരു സംഭവം. അപ്പം എന്തൊക്കെയാണത്? എ ടി എം, ഇൻ്റർനെറ്റ് ബാങ്ക്, അതുപോലെ തന്നെ ടെലി ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇ എഫ് ടി എന്ന് പറയുന്നത്, അതുപോലെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ആർ ടി ജി എസ്, അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്, ചെക്ക് ട്രാൻസാക്ഷൻ എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ അകത്തെ എ ടി എം എന്താന്ന് നോക്കാം അല്ലേ. എ ടി എമ്മിൻ്റെ എ ടി എം എന്താന്ന് നോക്കാം. എ ടി എം ഓക്കെ. അപ്പോൾ ഈ മുകളിലത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഏതൊക്കെയാണ് ഈ ബാങ്കിങ്ങിൻ്റെ സംഭവം എന്ന് പറഞ്ഞു തന്നേക്കണേ. അപ്പം ഇനി എ ടി എം എന്താ നോക്കാം. എ ടി എമ്മിൻ്റെ ഫുൾ നെയിം എന്താ? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ കാർഡ്സ് അല്ലേ. അപ്പം എ ടി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടി എം ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിങ് കാണാമല്ലോ ടെർമിനൽ ഓപ്പറേറ്റഡ് ബൈ ദ കസ്റ്റമർ ഹിംസെൽഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് ആൻഡ് കീബോർഡ്. നമുക്ക് എ ടി എം കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കറിയാം എ ടി എം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിങ് ടെർമിനൽ ഓപ്പറേറ്റാണ്. അത് കസ്റ്റമർ സ്വയം തന്നെ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്, അതുപോലെ കീബോർഡും ഉണ്ട് അല്ലേ. 24x7 ടൈമും അത് വർക്കിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ ഓൾ എ ടി എം മെഷീൻസ് ലിങ്ക്ഡ് ടു ദ കമ്പ്യൂട്ടർ സെർവർ ഓഫ് ബാങ്കിങ്. എല്ലാ എ ടി എം മെഷീൻസും അതായത് ബാങ്കിൻ്റെ സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് എ ടി എമ്മിൻ്റെ അഡ്വാൻസ് അല്ലെങ്കിൽ അഡ്വാൻസ്? 24x7 അല്ലെങ്കിൽ 365 ദിവസം 24 മണിക്കൂർ അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ എ ടി എം പ്രവർത്തിക്കും. അതുപോലെ തന്നെ ക്വിക്ക് ആൻഡ് സ്പീഡ് ആയിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമർ ഹിംസെൽഫ് ക്യാൻ ഓപ്പറേറ്റ്. നമ്മൾ കസ്റ്റമർ തന്നെ വേണം എ ടി എം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എ ടി എം ഓപ്പറേറ്റ് ചെയ്ത് തരാൻ വേണ്ടി ബാങ്കിലെ ആ ഉദ്യോഗസ്ഥനാരും എ ടി എമ്മിൽ നിൽപ്പുണ്ടാവില്ല. അതുപോലെ ഹീ നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ദ സെർവ് ഓഫ് ആണിത്. ഒരാളുടെ സർവീസിന് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കേണ്ടതില്ല. അവർക്ക് തന്നെ ചെന്ന് ആവശ്യമുള്ള കാര്യം നടത്തിയിട്ട് പോരാ അല്ലേ. അതുപോലെ തന്നെ ടോട്ടലി ഫ്രീ ഫ്രം ഹ്യൂമൻ എറേഴ്സ്. അതുപോലെ തന്നെ മനുഷ്യനാൽ ഉണ്ടാവുന്ന എറേഴ്സിൽ നിന്നൊക്കെ ഫ്രീ ആണ് അല്ലേ. അങ്ങനെ ഒരിക്കലും ഒരു എറർ ഉണ്ടാവില്ല, മൊത്തം കമ്പ്യൂട്ടറൈസ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ടെസ്റ്റ് പുസ്തകം ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ് ദ ബാങ്ക്സ് ടു പ്രൊവൈഡ് ബാങ്കിങ് ഫെസിലിറ്റി ഈവൻ ഇൻ പ്ലേസ് വെയർ ദേ ഹാവ് നോ ബ്രാഞ്ചസ്. ഇത് ബാങ്കിനെ ഹെൽപ്പ് ചെയ്യണം. ഇതിൻ്റെ ഫെസിലിറ്റി നമുക്ക് ബാങ്ക് ഇല്ലാത്തടത്ത് നിന്നും നമുക്ക് പണം വിഡ്രോ ചെയ്യാനൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് അല്ലേ. ഇറ്റ് റിലീഫ് ദ കസ്റ്റമർ ഫ്രം സ്റ്റാൻഡിങ് ഇൻ ലോങ് ക്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാഷ് കൗണ്ടർ ഓഫ് ദ ബാങ്ക്. നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ പണം വിഡ്രോ ചെയ്യാനൊക്കെ നമ്മൾ നീണ്ട ക്യൂവിൽ നിൽക്കണ്ട അല്ലേ. അപ്പം അതാണ് നമ്മൾ സഹായിക്കുന്നുണ്ട്. പിന്നീട് നമുക്കുള്ള പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാമത്തെ പോയിന്റ്സ്, ദ അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ ആർ അപ്ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസാക്ഷൻ. ഒരു അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടത്തി കഴിയുമ്പോൾ അന്നേരം തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നു, ഇമ്മീഡിയറ്റ്ലി അപ്ഡേറ്റ് ആവുന്നു നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ. അതുപോലെ ഇറ്റ് റെഡ്യൂസ് എസ്എൻസ് പ്രഷർ ഓൺ ദ ബാങ്ക് സ്റ്റാഫ് ഇസ് ഡൂയിങ് ദർ വർക്ക്. അതുപോലെ തന്നെ ബാങ്കിലെ സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രൈവസി ഓഫ് ദ ട്രാൻസാക്ഷൻ എൻഷുവർ ചെയ്യാനുണ്ട് എ ടി എം. അതുപോലെ തന്നെ ഫ്രം ദ ബാങ്ക് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. ബാങ്കിൻ്റെ ഒരു വ്യൂവിൽ നിന്നും കസ്റ്റമേഴ്സിനെ കൂടുതൽ കിട്ടുന്നു. അപ്പം ഇങ്ങനെ ഈ 10 പോയിന്റ്സ് ആണുള്ളത് കേട്ടോ അഡ്വാൻസ് എന്ന് പറയുന്നത്.